ശിവാജി ഗണേശൻ. തമിഴ്നാട്ടിൽ ജനിച്ച നടികർ തിലകം. ലോകമെമ്പാടും തന്നെ അദ്ദേഹത്തിന് അഭിനയത്തിൽ റോൾ മോഡലാക്കിയിട്ടുമുണ്ട്. അദ്ദേഹത്തിന് നടികർ തിലകം എന്ന് പറയുന്നതിനേക്കാളും നവരസ നായകൻ എന്ന് പറയുന്നതായിരിക്കും ശരിയെന്ന് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. അതിനും മാത്രം കഥാപാത്രമായി ഇണങ്ങിച്ചേർന്ന് മനുഷ്യന്റെ വികാരങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ മുഖഭാവത്തിലും നടപ്പിലും അങ്കലാവണ്യത്തിലും എല്ലാം കൊണ്ടുവരാൻ ശ്രമിക്കുമായിരുന്നു. അഭിനയത്തിന്റെ മേധാവിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം അഭിനയിക്കാത്ത കഥാപാത്രങ്ങൾ തന്നെ ഇല്ലെന്ന് വേണേ പറയാം. എല്ലാ ക്യാരക്ടേഴ്സും ചെയ്തിട്ടുണ്ട്. ഈശ്വരൻ ആരും നേരിട്ട് കണ്ടിട്ടില്ല. തിരുവിളയിൽ സിനിമയിൽ ശിവാജി അദ്ദേഹത്തിനെ കണ്ടതും ആരാധ ഹൃദയങ്ങളൊക്കെ പരമശിവൻ ഇങ്ങനെയായിരിക്കുമെന്ന് വിശ്വസിച്ചു. കട്ടബൊമ്മനെ കുറിച്ച് വിദ്യാർത്ഥികൾക്കൊന്നും അറിയില്ല. സ്കൂളിൽ നിന്ന് സിനിമയ്ക്ക് വിളിച്ചുകൊണ്ട് പോയപ്പോൾ, ഹോ, ഇദ്ദേഹമാണോ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ എന്ന്. ഹോ, അങ്ങനെ അദ്ദേഹം ചെയ്ത വേഷം തന്നെ അവർ നെഞ്ചിലേറ്റി. അറിഞ്ഞർ അണ്ണ എഴുതിയ ശിവാജി കണ്ട സാമ്രാജ്യം എന്ന നാടകത്തിൽ അഭിനയിച്ചപ്പോൾ മഹാൻ പെരിയാർ തന്നെ അദ്ദേഹത്തിന്റെ അഭിനയം കണ്ട് ഷോക്കായിട്ട്, ഞാൻ ശിവാജിയെ കണ്ടിട്ടില്ല, ഗണേശനെയാണ് ഞാൻ ശിവാജിയായിട്ട് കാണുന്നത്, അതുകൊണ്ട് ഇന്ന് മുതൽ നീ ശിവാജി ഗണേശനാണെന്ന് നാമകരണം ചെയ്തു. ഇൻപത്തിൽ തുമ്പം തുമ്പത്തിൽ ഇൻപം ഇറൈവൻ വഹുത്ത നിയതി, ഒന്നേ സൊൽവാർ ഒന്നേ ചെയ്വാർ ഉള്ളത്തിൽ ഉള്ളത് അമരി. മധുരയ്ക്കും തമിഴ് സിനിമയ്ക്കും വലിയ രീതിയിൽ ഒരു സെന്റിമെന്റ് ബോണ്ടുണ്ട്. മധുരയിലെ ആർട്ടിസ്റ്റുകളാണെങ്കിലും ശരി, മധുരയിൽ നിന്നുള്ള ഡയറക്ടേഴ്സ് ആണെങ്കിലും ശരി, മധുരയിൽ എടുത്തിട്ടുള്ള സിനിമകളാണെങ്കിലും ശരി, മധുര എന്ന് പറഞ്ഞാൽ തന്നെ ഹിറ്റാണ്. അതേ ഫോർമുലയിൽ മധുരയിൽ നിന്നും വന്ന വടിവേലുവാണെങ്കിലും ശരി, അഭിനയിച്ച് തകർക്കുകയായിരുന്നു. മറ്റുള്ള കോമഡി നടന്മാരുടെ അടുത്ത് ഇല്ലാത്തത് വടിവേലിനടുത്തുള്ളതുമായിട്ട് എന്താന്ന് വെച്ചാൽ, വളരെ അനാസമായ രീതിയിൽ കോമഡി ചെയ്യുന്ന സ്റ്റൈൽ തന്നെ. അതിനേക്കത്തക്ക വിണ്ണം അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജും കൈകാലുകളുടെ ചലനങ്ങളും പല രീതിയിലുള്ള മീം ചിരിപ്പുകളും എല്ലാം തമിഴ് ആരാധകരുടെ മനസ്സിൽ ഇടം പിടിപ്പിച്ചുകൊണ്ട് എല്ലാവരും വാവിളർന്ന് തന്നെ നോക്കുന്ന രീതിയിലാക്കി വടിവേലു. കോമഡി ചിത്രങ്ങൾ മാത്രമല്ലാതെ അദ്ദേഹം ഹീറോയുടെ അഭിനയിച്ച സിനിമകളിലും അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ ശൈലിയായിരുന്നു. പത്ത് വർഷം മുമ്പ് നടൻ വെങ്കടേഷുമായി തുളസി എന്ന തെലുങ്ക് സിനിമയിൽ അഭിനയിച്ചു. അത് കഴിഞ്ഞപ്പോൾ ജൂനിയർ എൻടിആറുമായി അതുഷ് എന്ന സിനിമയിലും അഭിനയിച്ചു. അതേ തെലുങ്ക് സിനിമാ ലോകത്ത് ഒറ്റൊരു സൂപ്പർ സ്റ്റാറുകളെയും വിട്ടുവെച്ചിട്ടില്ല നയൻതാര. പ്രഭാസിനൊപ്പം യോഗി, രവി തേജയ്ക്കൊപ്പം ദുബായ് ചീനു, ബാലകൃഷ്ണയ്ക്കൊപ്പം സിംഹ, നാഗാർജുനയ്ക്കൊപ്പം ഗ്രേക്ക് അവർഡു എന്ന് അങ്ങനെ ഓൾ റൗണ്ട് ആയിട്ട് അഭിനയിക്കുന്നു. ഇവിടുത്തെ രജനീകാന്ത് ധനുഷിനെ പോലെ തെലുങ്കിൽ വെങ്കടേഷിനൊപ്പം തുളസി എന്ന സിനിമയ്ക്ക് ശേഷം റീസെന്റ് ആയിട്ട് ബാബു ബംഗാർ എന്നുള്ള സിനിമയിലും രണ്ടുപേരും ജോഡിയായിട്ട് അഭിനയിക്കുന്നു. അതേസമയം തന്നെ അവരുടെ ഫാമിലിയിൽ ചേർന്ന മകൻ റാണ ഗണപതി, ബാഹുബലിയുടെ വില്ലൻ, അവർക്കൊപ്പം കൃഷ്ണം വദേ ജഗദ്ഗുരു എന്ന് അവർക്കൊപ്പം ഹീറോയിനായിട്ട് അഭിനയിക്കുന്നു. ഇതല്ലാതെ ഹീറോയിൻ ഓറിയന്റഡ് മൂവീസ്, മായ പോലുള്ള സിനിമകളും ചെയ്യുന്നു. എല്ലാരും അന്താളിച്ചിരിക്കുകയാണ്. ജീവിതത്തിൽ ഭാഗ്യങ്ങൾ ഉണ്ടാവും, പക്ഷെ ഭാഗ്യം തന്നെ ജീവിതമായാലോ? നയൻതാരയ്ക്ക് ഭാഗ്യം അതുപോലെയാണ് ഉദിക്കുന്നത്. ഇടക്കാലങ്ങളിൽ പ്രഭുദേവുമായി പ്രണയത്തിലായി, നാണു റൌഡിദാൻ സിനിമയെടുത്ത വിഘ്നേശ്വരുമായിട്ട് പ്രണയത്തിലായി, എന്തൊക്കെ എങ്ങനെയായാലും അൺബീറ്റബിൾ സ്റ്റാർ ആയിട്ട് 2017 കയ്യിൽ 10 ചിത്രങ്ങളുമായി റെഡിയായി നിൽക്കുന്നു. മലയാളത്തിൽ പുതിയ നിയമം എന്ന് മമ്മൂട്ടിക്കൊപ്പം അഭിനയിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മകനുമായും ചിലപ്പോൾ വേണമെങ്കിൽ അഭിനയിക്കും. ഡോറ, ഡിമാൻഡി കോളനി പടം ഡയറക്ടർ അജയ് ജ്ഞാനമുത്തുവിന്റെ സിനിമയാണ് ഇണയ്ക്കാത്ത നൊടികൾ. വലിയ ഹീറോസിനൊത്ത് അഭിനയിക്കാൻ വേണ്ടി നായകമാരെല്ലാം ക്യൂ നിൽക്കുമ്പോൾ, എന്നാൽ നയൻതാരയുടെ കാൽഷീറ്റിന് വേണ്ടിയിട്ട് വലിയ നായകമാരെല്ലാം ഇവിടെ ക്യൂ നിൽക്കുന്നു. ഭാഗ്യ നക്ഷത്രമായ നയൻതാര ഉയരങ്ങളിൽ ചെന്നെത്തുവാൻ ആശംസിക്കുന്നു. If you enjoyed this video, kindly like, share, comment. And for further our interesting videos, subscribe our channel below.